So welcome back, my dear students. So our algebra of sequences, or algebra of limits, we will discuss this. And the sequence converge, the sum, the difference, and constant product is also converges. And we will establish it. So in this, the sequence, the product, we will establish the product in the converge. So xn. എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട് വിച്ച് കൺവേർജസ് ടു ആക്ച്വലി എക്സ് ആൻഡ് വൈ എൻ എന്ന സീക്വൻസ് കൺവേർജസ് ടു വൈ സോ അവർ ഒബ്ജക്റ്റീവ് ഈസ് ദിസ് ഈസ് ക്യാപിറ്റൽ എക്സ് ആൻഡ് ദിസ് ഈസ് ക്യാപിറ്റൽ വൈ സോ അവർ ഒബ്ജക്റ്റീവ് ഈസ് എക്സ് ഡോട്ട് വൈ ഓർ എക്സ് ഇൻ ടു വൈ വിച്ച് ഈസ് ആക്ച്വലി എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു എക്സെട്ര കൺവേർജസ് ടു നാച്ചുറലി എക്സ് ഇൻ ടു വൈ ആണോ എന്നുള്ളതാണ് നാച്ചുറൽ ക്വസ്റ്റ്യൻ ഓക്കെ സോ നമുക്ക് ആദ്യം നമ്മൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒന്ന് രണ്ട് കാര്യമുണ്ട് അതിനുള്ളിൽ നമുക്ക് ഇവിടെ വേണ്ട ഒന്ന് രണ്ട് റിസൾട്ടുകളുണ്ട് സോ വിത്തൗട്ട് ഫർദർ അഡ്യൂ വിൽ മൂവ് ഓൺ ടു ദ ഡെഫിനേഷൻ സോ കൺവേർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൂഫ് അനുസരിച്ച് മോഡുലസ് ഓഫ് എക്സ് എൻ വൈ എൻ മൈനസ് എക്സ് വൈ ഇതിന്റെ ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം ഓക്കെ സോ ഇവിടെ നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നു സോ ഇവിടെ നമ്മൾ ഒരു എക്സ് എൻ വൈ ആഡ് ചെയ്യുകയും ഒരു എക്സ് എൻ വൈ സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യും സോ ദാറ്റ് ഈസ് എക്സ് എൻ വൈ എൻ മൈനസ് എക്സ് എൻ വൈ പ്ലസ് എക്സ് എൻ വൈ മൈനസ് എക്സ് വൈ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കൺവേർജൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് സോ നമ്മൾ ഈ ടേം ഈ മിഡിൽ ടേം നമ്മൾ സബ്ട്രാക്ട് ചെയ്തു അതേ ടേം തന്നെ ആഡ് ചെയ്തു സോ അതൊരിക്കലും ഇനിക്വാലിറ്റിയെ ജനറലി അഫക്ട് ചെയ്യില്ല കാരണം ഒരേ ടേം തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തത് സോ വാട്ട് വി ഗെറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു ഈ ട്രയാംഗിൾ ഇനിക്വാലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ട്രയാംഗിൾ ഇനിക്വാലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ വിച്ച് ഈസ് ആക്ച്വലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എൻ വൈ എൻ മൈനസ് x and y plus modulus of x and y minus x y which is equal to this term is equal to namukku ivide x n common edukka so modulus of x n into y n minus y plus ivide namukku y common edukka modulus of y into x n minus x so this is actually equal to modulus of x n into modulus of yn minus y plus modulus of y into modulus of xn minus x okay so ivide namukku convergence ennu parayna rendu argument namukku use cheyanam nammala sequence converge cheyunu ennu parayna rendu argumentum namukku use cheyanam okay so adinu vendi നമ്മൾ ആദ്യം സീക്വൻസ് എക്സ് എൻ കൺവേർജ് ചെയ്യുന്നു കൺവേർജ് ചെയ്യുന്ന എല്ലാ സീക്വൻസും ബൗണ്ടഡ് ആണ് സോ സിൻസ് എക്സ് എൻ ഈസ് കൺവേർജന്റ് വി ക്യാൻ സേ ദാറ്റ് എക്സ് എൻ ഈസ് ബൗണ്ടഡ് നമ്മൾ പറഞ്ഞതാണ് ഓക്കെ സോ എക്സ് എൻ ബൗണ്ടഡ് ആയതുകൊണ്ട് നമുക്ക് ക്ലിയർലി വി ക്യാൻ സ്റ്റേറ്റ് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം വൺ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും So, yn converge ചെയ്യുന്നു yn definition apply ചെയ്യുമ്പോൾ modulus of yn minus y is less than ഞാൻ എടുക്കുന്നത് epsilon by 2m1 ആണ് കാരണം ഇവിടെ ഒരു x modulus of ഇവിടെ വരുന്നത് modulus of xn less than or equal to m1 ഇവിടെ ആ m1 ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയാണ് epsilon by 2m1 എന്ന് എടുത്തത് അപ്പോൾ ഈ ടോട്ടൽ ആൻസർ epsilon by 2 ആവും So, for all n greater than or equal to some k1 okay അതുപോലെ തന്നെ നമുക്ക് സിമിലർലി രണ്ടാമത്തെ കേസ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും രണ്ടാമത്തെ കേസ് എടുക്കുമ്പോൾ എക്സ് എൻ ഈസ് ബൗണ്ടഡ് അല്ലെങ്കിൽ വൈ എൻ ഈസ് കൺവേർജന്റ് ഓക്കെ സോ വൈ എൻ ഈസ് ബൗണ്ടഡ് സോ മോഡുലസ് ഓഫ് വൈ എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം ടി വൺ എന്ന് എടുക്കാം ഓക്കെ ഇനി നമ്മൾ ചെയ്യുന്നത് വൈ എൻ എന്ന് പറയുന്ന സീക്വൻസിന്റെ ലിമിറ്റ് ആണ് ആക്ച്വലി വൈ എന്ന് പറയുന്നത്
in converges to y എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇവിടെ ഒരു t1 ഉണ്ട്. ഇനി m2 എന്ന് പറഞ്ഞ ഒരു നമ്പർ എടുക്കുന്നു. m2 is actually supremum or maximum of t1, mod 5. ഈ രണ്ട് നമ്പറിന്റെ മാക്സിമം ആണ്. രണ്ട് ഏതെങ്കിലും നമ്പർ ആയിരിക്കും. സോ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് xn sequence xn converge ചെയ്യുന്നതാണ്. ഡെഫിനേഷൻ ഈസ് മോഡുലസ് ഓഫ് xn മൈനസ് x ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 m2. കാരണം ഇവിടെ മോഡ് വൈക്ക് പകരം അതിനെക്കാട്ടിലും വലിയ നമ്പർ ആയിട്ടുള്ള m2 എന്ന് ചൂസ് ചെയ്യാം. സോ എപ്സിലോൺ ബൈ സോ എപ്സിലോൺ ബൈ 2 m2 ഇൻടു m2 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 ക്യാൻസൽ ചെയ്ത് കളയാം. ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k2 എന്ന രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. സോ ഇതിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. സോ ഈ പാർട്ട് മാത്രമായിട്ട് നമ്മൾ എടുക്കുന്നു. സോ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 m2 നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. സോ നമുക്ക് വേണ്ട പാർട്ടിലേക്ക് നമുക്ക് പോവാം. നമുക്ക് വേണ്ടത് മോഡുലസ് ഓഫ് എക്സ് എൻ വൈ എൻ മൈനസ് എക്സ് വൈ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് ഇപ്പോൾ കിട്ടിയത് മോഡുലസ് ഓഫ് എക്സ് എൻ ഇൻറ്റു മോഡുലസ് ഓഫ് വൈ എൻ മൈനസ് വൈ പ്ലസ് മോഡുലസ് ഓഫ് വൈ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ വിച്ച് ഈസ് ലെസ് ദാൻ എം വൺ ഇൻറ്റു എപ്സിലോൺ ബൈ 2 എം വൺ പ്ലസ് എം ടു ഇൻറ്റു മോഡുലസ് ഓഫ് വൈ കാട്ടിലും വലുതാണ് എം ടു ഇൻറ്റു എപ്സിലോൺ ബൈ 2 എം ടു. എന്തിനാണ് ഇങ്ങനെ എടുത്തതെന്നിപ്പോ മനസ്സിലാക്കണം. ടു എം എം ടു എം ടു ക്യാൻസൽ ചെയ്യാം, എം വൺ എം വൺ ക്യാൻസൽ ചെയ്ത് കളയാം. സോ ദ ആൻസർ ബിക്കംസ് എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ ദാറ്റ് ഈസ് ആക്ച്വലി മോഡുലസ് ഓഫ് എക്സ് എൻ വൈ എൻ മൈനസ് എക്സ് വൈ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഇനി ഇത് ട്രൂ ആകുന്നത് കെ വണ്ണിന് ശേഷമാണ്. ദിസ് റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ n greater than or equal to k1. This result is true for all n greater than or equal to k2. So this result is true for all n greater than or equal to k is equal to maximum of what? k1, k2. So xn y, modulus of xn yn minus xy is actually less than epsilon after a certain stage, which further clarifies that the sequence xn yn converges to എക്സ്. ഓക്കെ, സോ നമുക്ക് അതിന്റെ റിസൾട്ട് ആയിട്ട് പുട്ട് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് ഈസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആൻഡ് വൈ എൻ കൺവേർജസ് ടു വൈ, ദെൻ എക്സ് എൻ വൈ എൻ കൺവേർജസ് ടു എക്സ് വൈ ഫോർ ലിമിറ്റ് ഓഫ് എക്സ് എൻ വൈ എൻ ഇസ് ആക്ച്വലി ഈക്വൽ ടു ലിമിറ്റ് എക്സ് എൻ ഇൻറ്റു ലിമിറ്റ് വൈ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് കൺവേർജ് ചെയ്യുന്ന സീക്വൻസുകളുടെ കേസിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കൂ. അടുത്തതായിട്ട് നമുക്ക് എക്സ് എൻ ബൈ വൈ എൻ്റെ കാര്യം നമുക്ക് നോക്കാം. സോ എക്സ് എൻ ബൈ വൈ എൻ, സോ ഇതിനെ നമുക്ക് എക്സ് എൻ ഇൻറ്റു വൺ ബൈ വൈ എൻ എഴുതാം. സോ ദിസ് ഈസ് ആക്ച്വലി പ്രോഡക്റ്റ് ഓഫ് ടു തിങ്സ്. ഇപ്പൊ എക്സ് എൻ കൺവേർജൻ്റ് ആണ്, ഇനി വൺ ബൈ വൈ എന്നൂടെ കൺവേർജൻ്റ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ പ്രോഡക്റ്റ് തൊട്ട് മുമ്പത്തെ റിസൾട്ട് വെച്ച് കൺവേർജൻ്റ് ആണ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. സോ ആക്ച്വലി എക്സ് എൻ ബൈ വൈ എൻ്റെ കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് പകരം നമ്മൾ വൺ ബൈ വൈ എൻ്റെ കൺവേർജൻസ് ആണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. കാരണം എക്സ് എൻ കൺവേർജൻ്റ് ആണ്, വൺ ബൈ വൈ എൻ കൺവേർജൻ്റ് ആണെങ്കിൽ അതിന് രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ആണ് എക്സ് എൻ ബൈ വൈ. സോ വി വിൽ എസ്റ്റാബ്ലിഷ് we will establish the convergence of 1 by y in the parna sequence. But then sadhikya y I not equal to 0 for all I aanu, y orikkalum 0 aagan padilla. So which means modulus of y I is greater than 0, karanam idu 0 odu adutalla, idana 0 engil idu 0 aagan padilla ennu vacha 0 odu cheriya neighborhood inde appa thayikana ee numbers full. Okay, സോ അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഭംഗിയായിട്ട് മോഡുലസ് ഓഫ് വൈ എ ഈസ് ഗ്രേറ്റർ ദാൻ സം ടി വൺ ഫോർ ഓൾ ഐ എന്ന് എഴുതാം. കാരണം ഇത് ഒരിക്കലും സീറോയുടെ അടുത്ത് വരില്ല, സീറോ ആകില്ല. അപ്പോൾ സീറോയുടെ ഒരു തൊട്ടടുത്ത ഒരു നമ്പറിനെക്കാട്ടിലും വലുതായിരിക്കണം ഇതിന്റെ മോഡുലസ്. സോ ദാറ്റ്സ് വൈ മോഡുലസ് ഓഫ് വൈ എ ഈസ് ഗ്രേറ്റർ ദാൻ T1.
C1 എന്ന് നമ്മൾ ചൂസ് ചെയ്തു. ഇതിന്റെ കൺവീനിയൻസ് തന്നെയാണ്. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 1/y, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 1/y കൺവേർജസ് ടു 1/y എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. വൈ എൻ കൺവേർജസ് ടു വൈ. സോ അതിന് വേണ്ടി അതിന്റെ ഡിഫറൻസ് എടുക്കും. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മോഡുലസ് ഓഫ് നമ്മൾ ചെയ്യുന്നത് മോഡുലസ് ഓഫ് 1/yn-1/y is equal to LCM എടുക്കുമ്പോൾ മോഡുലസ് ഓഫ് നമുക്ക് y മൈനസ് വൈ എൻ ഡിവൈഡഡ് ബൈ വൈ എൻ വൈ എൻ. ഓക്കെ, നമുക്ക് y മൈനസ് വൈ എൻ എന്ന് പറഞ്ഞാലും വൈ എൻ മൈനസ് വൈ എന്ന് പറഞ്ഞാലും ബോത്ത് ആർ സെയിം. സോ ദിസ് ഈസ് ആക്ച്വലി മോഡുലസ് ഓഫ് വൈ എൻ മൈനസ് വൈ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വൈ എൻ വൈ എന്ന രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, which is yn minus y divided by modulus of yn into mod y. Okay. So y ഒരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് yn എല്ലാ സീക്വൻസിന്റെ എല്ലാ ടേംസും വളരെ പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് we can safely assume that modulus of y is also greater than 0 എന്ന രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്തു പോകുന്നത്. ഇവിടെ പ്രത്യേകം നമ്മുടെ അസംഷൻ ഉണ്ട് y is also not equal to 0 എന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. എങ്കിൽ മാത്രമേ 1/y എന്നുള്ളതിന് ആക്ച്വലി മീനിങ് ഉള്ളൂ. ഓക്കെ, സോ ഇനി നമുക്കറിയാം നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട് മോഡുലസ് ഓഫ് വൈ എ ഈസ് ഗ്രേറ്റർ ദാൻ കെ. സോ 1/മോഡുലസ് ഓഫ് വൈ എ ഈസ് ആക്ച്വലി ലെസ് ദാൻ 1/T1 എന്ന് നമുക്ക് ചൂസ് ചെയ്യാം. സോ ഇവിടെ നിന്ന് മോഡുലസ് ഓഫ് വൈ എക്ക് പകരം വൈ എൻ എന്ന് പറയുന്നത് വൈ എ ഇൻഡെക്സ് മാറിയെന്നേ ഉള്ളൂ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1/yn-1/y is equal to modulus of yn minus y divided by modulus of yn into mod y, which is actually less than 1/y ക്ക് പകരം ദേ 1/yn ന് പകരം less than 1/t1 എന്ന് എഴുതാം. So 1/t1 into mod y into modulus of yn-y എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. നമുക്ക് തന്നിട്ടുണ്ട് സീക്വൻസ് വൈ എൻ കൺവേർജസ് ടു വൈ എൻ തന്നിട്ടുണ്ട്. സോ അതിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് എഴുതാം, ഇറ്റ് ഇംപ്ലൈസ് എന്താണ് മോഡുലസ് ഓഫ് വൈ എൻ മൈനസ് വൈ ലെസ് ദാൻ നമുക്ക് എപ്സിലോൺ ഇൻറ്റു T1 മോഡ് വൈ എന്നാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. കാരണം എപ്സിലോൺ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കാം, T1 ഇൻറ്റു മോഡ് വൈ എന്നുള്ളത് ഒരു ഫിക്സഡ് നമ്പറാണ്. സോ ദിസ് ക്യാൻ ബി ആസ് സ്മോൾ ആസ് പോസിബിൾ whenever epsilon can be chosen sufficiently small. So yn converges to y ആയതുകൊണ്ട് modulus of yn minus y is less than this number for all n greater than or equal to k. ഇങ്ങനെ ചൂസ് ചെയ്യുന്ന റീസൺ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടാൻ വേണ്ടി. സോ വിച്ച് ഇംപ്ലൈസ് 1/yn-1/y which is actually less than or equal to which is actually less than 1/t1 into mod y into epsilon t1 into mod y for all n greater than or equal to k. ഇതൊക്കെ നമ്മുടെ ചോയ്സ് ആണ്, നമുക്ക് ചോയ്സ് ചെയ്തതനുസരിച്ച് നമുക്ക് ചെയ്യാം. സോ ഇത് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ വാട്ട് വി ഗെറ്റ് ഈസ് മോഡുലസ് ഓഫ് 1/yn-1/y is less than epsilon for all n greater than or equal to k, which implies എന്താണ് 1/yn converges to 1/y. ഓക്കെ, സോ നമുക്ക് കിട്ടി 1/yn എന്ന് പറഞ്ഞ സീക്വൻസ് കൺവേർജസ് ടു 1/y ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സോ വിച്ച് ഇംപ്ലൈസ് നമുക്ക് xn/yn എന്ന് പറഞ്ഞ സീക്വൻസിനെ നമുക്ക് xn into 1/yn എന്ന് എഴുതാൻ സാധിക്കും. xn converges to x and 1/yn converges to 1/y. So this sequence converges to product in the rule vechittu x into 1/y, which is actually x/y. So xn yn converge aanengil xn/yn converge, which converges to x/y if
yn not equal to 0 for all n and y not equal to 0. The random important condition we should be satisfied.